അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉലമാക്കളെ, സ്നേഹമുള്ള ഉമറാക്കളെ, ഞാൻ എം ബാബ മൗലവിയാണ്. ദക്ഷിണകല ലജനത്തുൽ മുഅല്ലിമീൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ്. മദ്രസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കേരള ഗവർണർ ഏറ്റവും മോശമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഓരോന്ന് മാറുമ്പോൾ ഓരോന്നിങ്ങനെ കടന്നു കടന്നു വരികയാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തിരിയല്ലെങ്കിലും ഇപ്പോൾ ഇതിങ്ങനെ വളരെ കൂടുതലായി വന്നിരിക്കുകയാണ്. ഒരു അമുസ്ലിമിൻ്റെ നാവിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ഒരു മുസ്ലിം നാമധാരിയായ അധികാരിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. മദ്രസയെ എതിർക്കുക, അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഫാസിസ്റ്റ് സയണിസ്റ്റ് അജണ്ടയാണ്. കാരണം മദ്രസ ഇല്ലാതെയായാൽ ലോകത്ത് ഉദ്ദേശിക്കുന്ന നിലയ്ക്കുള്ള സമാധാനവും ശാന്തിയും ഉണ്ടാവുകയില്ല എന്നുള്ളത് അവർക്കറിയാം. ഒരിക്കലും സമാധാനം ആഗ്രഹിക്കാത്തവരാണ് മദ്രസയ്ക്കെതിരിൽ എതിർപ്പുമായി രംഗത്ത് വരുന്നത്. മുമ്പ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഒരു 10 വർഷത്തിലേറെയായിരുന്ന എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഇസ്രായേലിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി, മദ്രസകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണെന്നും പറഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പോൾ മദ്രസയ്ക്കെതിരിൽ ഒരു ആയുധവുമായി വന്നിരിക്കുന്നത് നമ്മുടെ കേരള ഗവർണറാണ്. ഇതിൻ്റെ എതിരിൽ പ്രതിഷേധിക്കുക, പ്രതികരിക്കുക എന്നുള്ളത് മുഴുവൻ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. മദ്രസയെ സംബന്ധിച്ച് മാത്രമേ ആ മനുഷ്യൻ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഉദയപൂരിൽ ചില മതഭ്രാന്തന്മാർ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ മുഴുവൻ മുസ്ലിം സംഘടനകളും ആ വിഷയം അപലപിക്കുകയും ഇത് ഒരു നിലയ്ക്കും, കാരണം അതൊരു മുസ്ലിം നാമധാരികളാണ് ആക്രമം ചെയ്തത്, ഒരു നിലയ്ക്കും ഇത് മുസ്ലിമിനോ ഖുർആനിനോ ഇസ്ലാമിനോ യോജിച്ചതല്ല എന്ന് എല്ലാ മുസ്ലിം സംഘടനകളും ഐക്യമായി അതിനെ സംബന്ധിച്ച് അപലപിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഗവർണർ ആ ഉദയപൂർ കൊലപാതകത്തിനെ എടുത്ത് പരാമർശിച്ചുകൊണ്ടിട്ടാണ് മദ്രസയിലേക്ക് കയറിയിരിക്കുന്നത്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് അക്രമമാണ്, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. 14 വയസ്സിന് ശേഷമാണ് സ്വതന്ത്രമായി പഠിപ്പിക്കാനുള്ള അധികാരമുള്ളൂ തുടങ്ങിയുള്ള ഒരു നിലയ്ക്കും കേട്ടുകേൾവിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ ചില പരാമർശങ്ങളാണ് ഈ മനുഷ്യൻ നടത്തിയിരിക്കുന്നത്. മദ്രസയെ മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. മറ്റുള്ള മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ കലാലയങ്ങളെ സംബന്ധിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. ഇവിടെ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും മറ്റു മതവിശ്വാസികൾക്കാണെങ്കിലും അവരുടെ മതങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന കലാലയങ്ങളുണ്ട്, അതൊന്നും അത് പിന്നെ പ്രതിപാദിക്കാതെ മദ്രസയെ മാത്രം എടുത്തു പറഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഗൂഢമായ ഉദ്ദേശമുണ്ട്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദ്രസ എന്താണെന്നുള്ളത് ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. ലജ്നത്തുൽ മുഅല്ലിമീൻ ഈ വിഷയത്തിൽ അടിയന്തരമായി യോഗം കൂടുകയും ഇതിൽ ഇതിനെ സംബന്ധിച്ച് നിയമപരമായി, അതായത് മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ശത്രുക്കൾ ഓരോ ആയുധങ്ങൾ എടുക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രവാചക നിന്ദയും, മുസ്ലിമിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമുദായത്തെ പ്രകോപിപ്പിക്കുവാൻ ഏറ്റവും ഗൗരവമായ വിഷയങ്ങളാണ് ഇവരൊക്കെ എടുത്തിടുക. ഇപ്പോൾ മദ്രസയിലേക്ക് കയറി പിടിച്ചപ്പോൾ എല്ലാവരും ആ വിഷയത്തിൽ പ്രകോപിതരാകും എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല. അൽഹംദുലില്ലാ, ദക്ഷിണകല്ല ലജ്നത്തുൽ മുഅല്ലിമീൻ അടിയന്തരമായി സംസ്ഥാന സമിതി കൂടുകയും അത് അനുവദിക്കപ്പെട്ട നിലയ്ക്ക് ഇതിൽ പ്രതിരോധിക്കുകയും സമരം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദക്ഷിണകല ലജ്നത്തുൽ മുഅല്ലിമീൻ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തികച്ചും മാതൃകാപരമായ പ്രതിഷേധം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, അയ്യുൽ ജിഹാദി അഫ്ളുൽ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ്? ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ദുർവ്യാഖ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രതിരോധിക്കലാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ പ്രതിരോധം ഏതാണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ, കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, ഭരണാധികാരി ധിക്കാരം ചെയ്യുമ്പോൾ അത് ധിക്കാരമാണ്, അത് ശരിയല്ല എന്ന് പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രതിഷേധമാണ് ദക്ഷിണകല്ല ലജ്നത്തുൽ മുഅല്ലിമീൻ ആഹ്വാനം ചെയ്യുന്നത്. അതായത് നാളെ വെള്ളിയാഴ്ച, അതായത് ജൂലൈ 1 നാളെ, നിസ്സാരം മണിക്കൂറുകളേ ഉള്ളൂ, നമ്മളിതിൽ പിന്നോട്ട് പോകരുത്. നാളെ ജുമാമസ്കാരാനന്തരം എല്ലാ പള്ളികളുടെയും മുന്നിൽ പ്രതിഷേധ മുറ്റം എന്ന പേരിൽ മുഴുവൻ വിശ്വാസികളും ഒരുമിച്ചുകൂടി അതിൽ ആരെങ്കിലും ഒരാൾ ഈ വിഷയം അവതരിപ്പിക്കുകയും എന്നിട്ട് ലജ്നത്തുൽ മുഅല്ലിമീൻ ഔദ്യോഗികമായി വിട്ടിരിക്കുന്ന മാറ്ററിൽ
ഈ കേരള ഗവർണർക്ക് നമ്മുടെ പ്രതിഷേധം മെയിലായി അറിയിക്കുകയും ചെയ്യലാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനുള്ള മാറ്ററുകളും കാര്യങ്ങളും എല്ലാം ഔദ്യോഗികമായി ലജനത്തുൽ മുഅല്ലിമീന്റെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതെടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, ഭാരവാഹികൾ, കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കാരണം അവരുടെ എല്ലാം അറിവോടും സമ്മതത്തോടും കൂടിയായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. കമ്മിറ്റി അറിയാതെന്നൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ജമാഅത്ത് കമ്മിറ്റി അടിയന്തരമായി അല്ലെങ്കിൽ മദ്രസ മാനേജ്മെൻറ്റിൻ്റെ അടിയന്തരമായി ബന്ധപ്പെട്ട് അവരോട് ഈ വിഷയങ്ങൾ പറഞ്ഞ് നമ്മളിത് പ്രതികരിക്കാതിരുന്നാൽ അതൊക്കെ നമ്മൾ ഈ സമുദായത്തിനെ മനസ്സിലാക്കേണ്ടതാണ്. പൊന്നാർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിഹായ മുസ്ലിം, സഹീ മുസ്ലിം രേഖപ്പെടുന്ന ഹദീസിൽ കാണാമല്ലോ, വമം മാത്ത വലം യഅഴുസു വലം യുഹദ്ദിസ് നഫ്സഹു ബിൽ ഗസ്വി മാത്താല ശുഅബത്തിൻ മിനൻ നിഫാഖ്. ഒരു ജിഹാദിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ സമയം ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കുന്നതിൽ ഇടപെടാതിരിക്കുകയോ അതുമായി ബന്ധപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ മുനാഫിക്കായിട്ടാണ് മരണപ്പെടുന്നതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ട, പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിഷേധങ്ങൾ വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സഹായിക്കലും അതിനുവേണ്ടി പരിശ്രമിക്കലും എല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്രസയുടെ ഗൗരവമൊന്നും ഇപ്പോൾ ഈ വോയിസിനകത്ത് പറയേണ്ട കാര്യമില്ല. ഈ ഖുർആനല്ല എന്ന് ഖുർആനല്ല ഇതിനകത്ത് പഠിപ്പിക്കുന്ന എന്തൊക്കെയോ ആ മനുഷ്യൻ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു കൂവുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന രാജ്ഭവന്റെ തൊട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മദ്രസ കാണാം. ഇതിനകത്ത് എന്താ പഠിപ്പിക്കണമെന്ന് അന്വേഷിക്കാൻ ഏത് മദ്രസയിലും ഏത് ഉദ്യോഗസ്ഥനും വിട്ടും മനുഷ്യൻ, കാരണം ഇതെല്ലാം തുറന്ന പുസ്തകമാണ്. ഈ കേരളത്തിലെ മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു അത് തന്നെയാണ് ഡൽഹിയിലും പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് സൗദി അറേബ്യയിലും പഠിപ്പിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഖുർആനും ഹദീസും. പിന്നെ ഇതെല്ലാം പഠിക്കാനുള്ള എളുപ്പത്തിന് ടെസ്റ്റുകളാക്കി, ചെറിയ ബുക്കുകളാക്കി, അത് ഓരോ ക്ലാസ്സുകളിലേക്ക് സിലബസാക്കി തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നു മാത്രം ഉള്ളതല്ലാതെ ഇതിനകത്ത് രാജ്യ നന്മയ്ക്കും മനുഷ്യൻ്റെ സാഹോദര്യത്തിനും സ്നേഹത്തിനും അല്ല മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ആർക്കും കയറി നോക്കിയാൽ അന്വേഷിക്കാൻ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും വിശാലമായ ഈ ഒരു തുറന്ന പുസ്തകമാവുന്ന ഈ സംവിധാനത്തിനെ ഈ മനുഷ്യൻ ഇങ്ങനെ എതിർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരു മുസ്ലിം നാമധാരിയാണെങ്കിലും നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് ആ മനുഷ്യൻ ചെയ്തതായ ചില കാര്യങ്ങളൊക്കെ. ഇരുമുടി കിട്ടുമേന്തിക്കൊണ്ടിട്ട് ശബരിമലയിലേക്ക് പോയ സംഭവങ്ങളൊക്കെ, അതുമാത്രമല്ല അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന സമയത്തെല്ലാം ഇതുപോലുള്ള ഈ മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പിന്നെ മാതൃകാപരമായ നിലയിൽ ഇതിൽ നിന്ന് ഇത് പിൻവലിക്കണം, ഈ പ്രസ്താവന പിൻവലിക്കണം, ഇതിന് സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തിനെ അറിയിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിൽ നാളെ എല്ലാ മാനേജ്മെൻറ്റും പങ്കെടുത്ത് ഒരൊറ്റ പള്ളിയും ഒഴിവാകാതെ ഓരോ മദ്രസയുടെയും പള്ളിയുടെയും അഡ്രസ്സിൽ നമ്മളിവിടെ തരുന്ന മാറ്ററിൽ ഗവർണർക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോടും മുഴുവൻ മാനേജ്മെൻറ്റിനോടും അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി പരിശ്രമിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹായം ഉണ്ടാവുള്ളൂ. പടച്ചാമ്പരാൻ്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയല്ലാതെ ഈ സമുദായത്തിന് വേറെ എങ്ങും രക്ഷ കിട്ടാനില്ല എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടാൻ ഉപകരിക്കുന്ന ഒരു വലിയ പ്രതിഷേധ സമരമാണിത്. ഇത് ചെറുതായിട്ട് കാണണ്ട, ഇൻഷാ അല്ലാഹ് അതിൻ്റെ ശേഷം പടിപടിയായിട്ട് നമ്മളുടെ സംഘടനാ നേതൃത്വം വേണ്ടതുപോലുള്ള പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഷേധത്തിലൂടെ തന്നെ ആ മനുഷ്യനെ തെറ്റുതിരുത്താൻ നല്ല നിലയ്ക്ക് പിന്നെ പ്രസ്താവന നടത്താനുള്ള സന്മനസ് ആ മനുഷ്യൻ അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുഴുവൻ സഹോദരങ്ങളും ഇതിൽ പങ്കാളികളാകണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.